ഓണമെന്ന് കേട്ടാൽ അപ്പോഴേ വഞ്ചിപ്പാട്ടിന്റെ ഈണവും താളവും നമ്മുടെ മനസ്സിൽ വരും. അത്തരത്തിൽ ആറന്മുള ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയുടെ കാഴ്ചയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും ആവേശം പകരുന്നതും വഞ്ചിപ്പാട്ടും വള്ളസദ്യകളും ആറന്മുള ഉത്തിട്ടാതി ജലമേളയുമാണ്. രുചിപ്പെരുമ കൊണ്ട് ലോകത്തിലെ ഏത് വിഭവവും മുട്ടുമടക്കുന്നതാണ് തൂശനിലയിൽ നിറയുന്ന 64 രുചിഭേദങ്ങൾ. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനാണ് ഭക്തർ അന്നദാന പ്രഭുവായ ആറന്മുളയപ്പൻ്റെ പള്ളിയോടങ്ങൾക്ക് വഴിപാട് സദ്യസൽക്കാരം നടത്തുന്നത്. കരകളിൽ നിന്ന് പള്ളിയോടത്തിൽ പാടിത്തുഴഞ്ഞ് ആറന്മുളയിലെത്തി ഭഗവാനെ വള്ളപ്പാട്ട് പാടി സ്തുതിച്ച് കരക്കാർ സദ്യ ഉണ്ണാനിരിക്കും. വഴിപാടുകാരൻ ആദ്യ ഇലയിൽ വിളമ്പും. വള്ളസദ്യ ഉണ്ണുന്നതും വിഭവങ്ങൾ ചോദിച്ചു വാങ്ങുന്നതും കാണേണ്ട കാഴ്ച തന്നെയാണ്. കർപ്പൂരമതാം തിരിയുമിട്ടതിൽ നെയ് നിറച്ച് ചൊവ്വേചമച്ചൊരു പന്തൽ തന്നിൽ മുമ്പിൽ കൊളുത്തിയ വിളക്കിനെ ഞാൻ കൈതൊഴുന്നേ. സംഭവർണൻ തിരുവണി തിരുവാറന്മുളേ ശ്യാമകേശം ഗോവിന്ദ. കരക്കാർ പാടി തന്നെയാണ് ഓരോ വിഭവങ്ങളും ചോദിക്കുന്നത്. ഇവിടെ
ഒടുവിൽ നന്ദിയും പാടി ദക്ഷിണ വാങ്ങി പള്ളിയോടങ്ങളിൽ കരകളിലേക്ക് മടക്കം. ഉണ്ണുന്നവനും കാണാനെത്തുന്നവനും മനവും വയറും കാഴ്ചയുടെയും രുചിയുടെയും വ്യത്യസ്തത കൊണ്ട് നിറയ്ക്കുന്നതാണ് ആറന്മുളക്കാരുടെ വള്ളസദ്യയും പള്ളിയോടങ്ങളും. ആറന്മുളയിൽ നിന്നും സി ജി ഉമേഷിനും ഹരികൃഷ്ണയ്ക്കൊപ്പം എം നിഖിൽകുമാർ, ജനം TV.com.